പൊതുവെ ഒരു പഠനത്തിന്റെ ജീവിതം തൊട്ടു ഒരു ഡയറക്ടറിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ സംഘർഷം നിറഞ്ഞൊരു ജീവിതമാണ്. അപ്പൊ ഞാനിങ്ങനെ കഴിഞ്ഞ രണ്ടു ദിവസം ഇങ്ങനെ പ്രൊമോഷൻ പോകാൻ പറ്റുന്നില്ല, ഒരുപാട് വേറെ ജോലിയുള്ളൂ. അപ്പൊ എന്റെ അടുത്ത് ഇന്നിങ്ങനെ വിളിച്ചു പറഞ്ഞു ഒരു ഒരു കോളേജിൽ നിന്ന് പോണം. ഞാൻ പറഞ്ഞു ആ അത്രയും കോളേജായില്ലേ, ഇനി ഓർമ്മ കൂടി എനിക്കിന്ന് സമയമിടണം. ആലുവേനാണ്, ആലുവേനല്ലേ ഷറഫിക്കൊക്കെ ഉണ്ടല്ലോ, അവരെ ആലുവേ സെൻസീരിയസ് ആണ്. എന്തോ അപ്പൊ എന്തോ എന്നാണല്ലോ സെന്റ് സേവിയേഴ്സ് അറിയപ്പെടുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സെന്റ് ജോസഫ് എന്ത് ഇത്രയും സുന്ദരിമാരും. അപ്പൊ നമ്മളിവിടെ വന്നേക്കുന്നത് തോൽവി എഫ് സി എന്ന് പറഞ്ഞൊരു പടം ആയിട്ടാണ്. ആലുവക്കാലത്ത് തന്നെ ഷറഫുദ്ദീൻ നായകനായിട്ടുള്ള പടമാണ്. നമ്മൾ പ്രേമം ചെയ്ത സമയം മുതൽ എനിക്ക് ആലുവയുടെ ഭയങ്കര കണക്ഷനാണ്. കാരണം അവരുടെ എല്ലാവരുടെയും വീട്ടിലൂടെ അടുത്തടുത്താണ്. ലിജയുടെ ആയിക്കോട്ടെ, ഷർഫിക്കയുടെ ആയിക്കോട്ടെ, അൽഫോൺസേട്ടൻ്റെ ആയിക്കോട്ടെ. പക്ഷെ നിങ്ങൾ ഇവരെ കണ്ടില്ലാട്ടോ എല്ലാവരും എപ്പോഴും കോളേജിൽ തന്നെ. അതുകൊണ്ട് തന്നെ ആലുവയിൽ വീണ്ടും ഒരു കോളേജിൽ പുതിയൊരു പടം കഴിഞ്ഞ് വരാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നാളെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുവാണെങ്കിൽ ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയൊരു പടമാണ്. നിങ്ങളൊക്കെ മറ്റേ രാവിലെ 4 മണിക്ക് ലിയോയ്ക്ക് പോയി കാണുന്ന ആൾക്കാരില്ലേ, അതിൻ്റെ അച്ഛനമ്മയും ചോദിക്കില്ലേ മക്കളെ എവിടെയും സിനിമയൊക്കെ കൊടുക്കാൻ, അതിന് പറ്റിയ പടമാണ് അത്. അപ്പോൾ ഒരു വീക്കെൻഡൊക്കെ ആകുമ്പോൾ ഫാമിലി കഴിഞ്ഞ് വൈകുന്നേരം പോയി കാണാൻ പറ്റിയൊരു പടമാണ്. പിന്നെ എന്താണ്, പിന്നെ ഇൻട്രാക്ഷൻ ഫിക്ഷനാണ്. ആ അവരെ ഒരുപാട് സമയം സംസാരിക്കും, ഡാൻസ് പാട്ട് എല്ലാ പരിപാടിയും കേട്ട് കേട്ടു പോകും. മീനാക്ഷിയുടെ പരിപാടിയായിരുന്നോ ഹമ്പിളിന്റെ ആയിരുന്നോ രണ്ടു വേണ്ട ഞാൻ പറയുന്നു. കൂടുതൽ വീഡിയോസിനായി ബി4 പ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.